നമസ്കാരം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വലിയ പ്രവണത കാണുകയാണ്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ, ഒരുപക്ഷെ കേരളത്തിന്റെ തന്നെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞൊരു മേയർ ഉണ്ടായിട്ടില്ല എന്നുള്ള ചരിത്രം, അത് ഒരുപക്ഷെ അത് ലോകത്തിന്റെ ഹിസ്റ്ററിയോളം കിടപിടിക്കുന്ന ഒരു തീരുമാനമാണ് ഇടതുപക്ഷം നടപ്പിലാക്കിയത്. പക്ഷേ ഈ പെൺകുട്ടിയാണ്, അത് ഒരു സ്ത്രീ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക്, അതും ഈ ചെറുപ്രായത്തിലേക്ക് വരുമ്പോൾ ചിലർക്ക് ഇപ്പോഴും അങ്ങോട്ടും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അതായത് സ്ത്രീകൾ നമ്മെ ഭരിക്കുക എന്നൊക്കെ പറയുന്നത് കോർപ്പറേഷന്റെ പ്രധാന പ്രതിപക്ഷമായിട്ടിരിക്കുന്ന ബി ജെ പിക്കാർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എങ്ങനെയും ഒരാളെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു വിഷയമുണ്ടാകുന്നു, സ്വാഭാവികമാണ്, രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകും. അത് ആരായിരുന്നാലും വ്യക്തി കേന്ദ്രീകൃതമല്ല, വിഷയങ്ങൾ ഉണ്ടായാൽ ആരോപണം ഉന്നയിക്കും. പക്ഷേ ഒരാളെ ടാർഗറ്റ് ചെയ്തു എന്തെങ്കിലും ഒരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക, അപകീർത്തിപ്പെടുത്തുക, അവരെ ജനങ്ങൾക്ക് മുന്നിൽ തീർത്തും അവഹേളിച്ച് കാണിക്കുക, സ്കൂൾ ലീഡറാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുക, ഒരാളുടെ കഴിവിനെ അംഗീകരിക്കാതിരിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ അതിനെ ഒരു രാഷ്ട്രീയമായ എതിരഭിപ്രായമായിട്ടല്ല, ചെറിയ മനോരോഗത്തിന്റെ പ്രശ്നമാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. അത് ബി ജെ പി കൗൺസിലർമാർക്കും ബി ജെ പിയുടെ ചില നേതാക്കന്മാർക്കുമാണ് ആര്യ രാജേന്ദ്രനോട് ഇപ്പോൾ വലിയ കണ്ണുകടി. ആര്യ രാജേന്ദ്രൻ ആരാ? ഒരു പീറ പെൺകുട്ടി. അവരാരാ? ഞങ്ങളെ കയറി ഭരിക്കാൻ. ഇവിടെ പെൺഭരണമൊന്നും ഞങ്ങൾ പുരുഷ കേസരിമാർ അംഗീകരിക്കുന്നവരല്ല എന്ന മനോഭാവമുള്ള ചില നേതാക്കന്മാർ ഈ നാട്ടിലുണ്ട്. അവർക്കാണ് ഇത്തരത്തിൽ സ്കൂൾ ലീഡർ അല്ലെങ്കിൽ പക്വതയില്ല, പാകുതയില്ല. എന്താണ് പക്വത? ഈ നേതാക്കന്മാരൊന്ന് വിശദീകരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പലയിടങ്ങളിലും കാണുന്നതാണ്. പക്വതയെക്കുറിച്ച് വലിയ വാചകങ്ങൾ അടിക്കുന്നവരുടെ പ്രവർത്തനങ്ങളും അവർ നടത്തുന്ന വാചകങ്ങളൊക്കെ പല സന്ദർഭത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് കഴിവുണ്ടോ, ചെയ്യുന്ന കാര്യങ്ങളിൽ കാര്യപ്രാപ്തി ഉണ്ടോ എന്നാണ് വിലയിരുത്തേണ്ടത്. ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ വന്നതിന് ശേഷം പലതരത്തിലുള്ള വിവാദങ്ങൾ ഇവരുണ്ടാക്കി ആ കുട്ടിയെ അവഹേളിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ നഗര മാതാവായ മേയറെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു. അത് ഒന്ന് രണ്ട് തവണ വ്യാജ വാർത്തകളായിട്ടാണ് പുറത്തു വന്നത്. അതായത് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി ഫാർമസി പൂട്ടാൻ പോകുന്നു എന്നായിരുന്നു ആദ്യത്തെ വ്യാജ ആരോപണം. രണ്ടാമത് നഗരസഭയുടെ കീഴിലുള്ള ഒരു പൊതു ശ്മശാനം അല്ലെങ്കിൽ ഇലക്ട്രിക് ശ്മശാനം, അത് നവീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു സ്വിച്ച് ഓൺ കർമ്മം നടത്തിയപ്പോഴായിരുന്നു ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഫാർമസി പൂട്ടുന്നതും, ഒപ്പം ഈ തക്കാട് ശ്മശാനം നവീകരിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടും കൂടി കൂട്ടിച്ചേർത്താണ് ആദ്യത്തെ വിവാദമുണ്ടാക്കിയത്. ആ വിവാദം ഉണ്ടാക്കിയതിന് പിന്നിൽ അവരുടെ ലക്ഷ്യം ഗൂഢമാണെന്ന് കൃത്യമായി വെളിവാകുന്ന തരത്തിൽ അവർ വിശദീകരണം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെ ഒന്നും അവർ മുഖവിലക്കെടുക്കാതെ വ്യാജ പ്രചരണങ്ങൾ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ മേയറുടെ മേൽ അങ്ങ് ഉന്നയിക്കുകയായിരുന്നു. അതിന്റെ പ്രശ്നം എന്തെന്നാൽ, സ്വാഭാവികമായും അവർ ഒരു കൊച്ചു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു 21 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പ്രശ്നമായിട്ടുള്ളത്. അല്ലാതെ അവരുടെ കഴിവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ അവർ നടത്തുന്ന ഇടപെടലോ ഒന്നും കണ്ടിട്ടല്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഈ അടുത്ത ദിവസം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ചില ലോറികളുടെ കേസുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തി എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ഈ നാട്ടിൽ ഗംഗയിലൂടെ മൃതദേഹങ്ങൾ ഒഴുക്കിവിടുന്ന ടീമാണ് ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നു എന്നുള്ള കാര്യം നിലനിൽക്കുകയാണ്. ഒരാളെ എന്തും പറഞ്ഞ് അവഹേളിക്കുമ്പോൾ അവരുടെ മൂത്താപ്പമാർ അല്ലെങ്കിൽ അവരുടെ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നവർ രാജ്യം ഭരിച്ച് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിന് മുന്നിൽ ഇരിക്കുക, അപ്പോഴാണ് ഇവിടെ ഒരു ശ്മശാനം കെട്ടിപ്പൊക്കിയത്, ഇവിടെ ഒരു ശ്മശാനം നവീകരിച്ചതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ നടത്തുമ്പോൾ ഇതിലൊരു കുൽസിത നോട്ടങ്ങളുമായി ഈ നേതാക്കന്മാരിരിക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പറയാറില്ലേ, ചിലരുണ്ട് എന്ത് ചെയ്താലും കണ്ണ് തുറക്കത്തില്ല, അവർക്ക് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് എവിടെയെങ്കിലും നല്ലൊരു വാക്ക് ഈ പറയുന്ന നേതാക്കന്മാരുടെ വായിൽ നിന്ന് വന്ന് കണ്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കേണ്ടതാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നേതാക്കന്മാർ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നല്ലത് എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം കേവലം ഇപ്പോ നാട് നീളെ പൈസ അടിച്ചുകൊണ്ട് പോയ കേസുകളാണ്. അതായത് കൊടകരയിലും അവിടെ ഇവിടെയുമെല്ലാം സ്വന്തം പാർട്ടിക്കാർ സ്വന്തം പൈസ അടിച്ചുകൊണ്ട് പോയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് നിൽക്കുമ്പോഴാണ് ഒരു എളുപ്പമില്ലാതെ തലസ്ഥാനത്തെ മേയർ എന്നൊരു വ്യക്തിയെ അവഹേളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ ശ്രമം നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഈ പറയുന്ന നേതാക്കന്മാർ അറിയുക, ഈ കനൽ ഒരു തടി മതി എന്ന് പറയാറുണ്ട്. അതെ, ആര്യ രാജേന്ദ്രനും ഒരു കനലാണ്. നിങ്ങൾ ഇനി എത്രത്തോളം ഒച്ച വെച്ചെന്ന് വെച്ചാലും അതൊന്നും ആ കുട്ടിയെയോ അല്ലെങ്കിൽ മേയറെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ കാരണം കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ, അത് ബാലസംഘത്തിന്റെ ആയിക്കോട്ടെ, സംസ്ഥാന നേതൃപദവിയിലേക്ക് എത്തുന്നത് വെറുതെ ഒരു ദിവസം സുപ്രഭാതത്തിൽ കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും എത്തിയതുപോലെ എത്തുന്നതല്ല. വളരെയധികം സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി തന്നെയാണ് ഒരു സംവിധാനത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത്.
അങ്ങനെ വന്ന് സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങളുടെയും ഒരു വിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി എത്തിപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെറിയ ഓലപ്പാമ്പെന്ന് എടുത്തു കാണിച്ചാൽ അങ്ങ് വരണ്ടു പോകുന്ന സംവിധാനമല്ല ഈ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുമെന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ സംഘപുത്രന്മാരുടെ മനസ്സിനും ഒരു കുളിര് കോരിക്കാൻ വേണ്ടി കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു വിടാം. പക്ഷേ ഈ സംവിധാനങ്ങൾ കൃത്യമായി ഈ നാട്ടിൽ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അഴിമതികൾ ഒന്നും നിലനിർത്താൻ ഒരു സംവിധാനവും നടക്കത്തില്ല. അത് ഒരു സംവിധാനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉയർന്നാൽ അത് കൃത്യമായി അന്വേഷിക്കും. ഇപ്പോൾ വീണായസ് നായർ നൽകിയിട്ടുള്ള പരാതി ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുമുണ്ട്. അപ്പോ അന്വേഷണം നടത്തി നിജസ്ഥിതികൾ പുറത്തു വരട്ടെ. ഒരാളെ അവഹേളിക്കാൻ 10 പൈസയുടെ ചെലവ് വേണ്ടല്ലോ. ഒരു എല്ലില്ലാത്ത നാക്ക് മാത്രം മതിയാവും. ആ നിലയ്ക്ക് ബി ജെ പിയുടെ കൗൺസിലർമാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൗൺസിലർമാർ മാത്രമല്ല നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തന്നെ ഇത്തരത്തെ ആ കുട്ടിയെ അവഹേളിക്കാൻ അല്ലെങ്കിൽ മേയറെ അവഹേളിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ നാട് തിരിച്ചറിയാൻ വലിയ സമയമൊന്നും വേണ്ട. ഒരാളെ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ വായി തോന്നിയത് പറയാൻ അവസരം കിട്ടിയാൽ അതുകൊണ്ട് ആ വ്യക്തി ഇല്ലായ്മപ്പെട്ടു പോകുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റും. 5 വർഷം ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്ന ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് അവർ 5 വർഷവും അവിടെ കാണും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഓരിയിടലുകൾ ഒന്നും വകവയ്ക്കാതെ അല്ലെങ്കിൽ അതിനെ നല്ല ആത്മവിശ്വാസത്തോടെ മറികടന്ന് അവർ മുന്നോട്ട് പോകുന്നതും ഈ നാട്ടിൽ വരും കാലങ്ങളിലെ ഒരു മികച്ച നേതാവായി ഉയർന്നു വരുന്നതും ഈ ഒന്നുമൊന്നുമാകാതെ മുരടിച്ചില്ലാതാകുന്ന വിഭാഗക്കാരായിട്ടുള്ള ഒരു ടീമുണ്ടല്ലോ, അവർക്കത് നിന്ന് കാണാൻ പറ്റും. അവർ ഒരുപക്ഷെ നാളെ നിയമസഭയിലേക്ക് എത്തിയാലും നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു അവസരം അവർക്കുണ്ടാകുന്നതും കണ്ട് വെള്ളമിറക്കാൻ മാത്രമേ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം ഇത് പറയുന്നവർ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.